ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലേ കാണിക്കുന്നത് ആ മിണ്ടത്തില്ലാത്ത സ്ത്രീ താര, അവർ അവിടെ രൂപയെയും നോക്കി രൂപയുടെ വീടിൻ്റെ വാതിൽ നിൽക്കുന്നു. യാമിനി പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയാണോ? അല്ല എന്ന് പറയുന്നു. അല്ലേ, പിന്നെ എന്തിനാ? എന്തെങ്കിലും പണസഹായമോ കാര്യങ്ങളോ വല്ലതും ആവശ്യമുണ്ടോ? ഏയ് ഇല്ല. പിന്നെ മേഡത്തെ കാണാനായിട്ടാണോ? അതെ. നിങ്ങളിങ്ങനെ ഊമയായിട്ട് അഭിനയിക്കുന്നൊന്നും വേണ്ട, നിങ്ങളെ ചിലപ്പോൾ വല്ല കള്ളിയുമാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ കള്ളിയൊന്നും അല്ല എന്ന് ആംഗ്യം കാണിക്കുകയാണ്. നിങ്ങൾ കള്ളിയല്ലെന്നോ? നിങ്ങൾ ഈ കൈയും കൊണ്ട് കാണിക്കുന്ന ഭാഷയൊക്കെ എനിക്കറിയാം. കാരണം ഈ വീട്ടിലെ മരുമകള് ഇതേപോലെ സംസാരിക്കത്തില്ലാത്തൊരു കുഞ്ഞാ. ആ കുഞ്ഞ് കുറേ നാൾ ഇവിടെ നിന്നിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിൻ്റെ ഭാഷ നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് എന്താ പറയുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഇനി ഇതൊക്കെ ഒരു കള്ളത്തരമാണ് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല കേട്ടോ. ഞാനിതൊക്കെ കണ്ടുപിടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണം. പിന്നെ മേഡത്തെ കാണാനായിട്ടാണെങ്കിൽ ഇനി ഇങ്ങോട്ടൊന്നും വരണ്ട, മേഡം ഓഫീസിലേക്ക് പോവും. ഓഫീസിൽ പോയി മേഡത്തെ കണ്ടാൽ മതി, അല്ലാതെ ഇവിടെ വന്നൊന്നും കാണണ്ട. പൊക്കോ എന്ന് പറയുന്നു. അവിടെ നിന്നും അവർ ഓട്ടോയിൽ കയറി പോവുകയാണ്. ഈ ഓട്ടോ പുറത്തേക്ക് പോയ ആ സമയത്ത് തന്നെയാണ് രൂപയുടെ കാറ് അകത്തേക്ക് കയറുന്നത്. രൂപ വരുമ്പോൾ അവിടെ യാമിനി ചോദിക്കുന്നു, മേഡം ആ പോയ സ്ത്രീയെ കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. ഏത് സ്ത്രീ? അല്ല, അന്നിവിടെ വന്നില്ലേ മിണ്ടത്തില്ലാത്തൊരു സ്ത്രീ? ആ സ്ത്രീ തന്നെ വീണ്ടും മേഡത്തെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ജോലി അവർ ആവശ്യപ്പെട്ടുകൊണ്ടാണോ യാമിനി? ഏയ് ജോലിയൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല, എന്തോ പണസഹായമോ കാര്യങ്ങളോ വല്ലതും ആയിരിക്കും. അവരോട് ജോലിയാണോ എന്ന് ചോദിച്ചപ്പം അവർ അല്ല എന്നാ പറഞ്ഞത്. കണ്ടിട്ടൊരു പാവത്താനെ പോലെയാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ പിന്നെ അതായിരിക്കും. നേരത്തെ ഞാൻ ഇതേപോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ സഹായിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഭിന്നദേശിക്കാരായ ഒരാൾ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവരെയെല്ലാം വെറുത്തു തുടങ്ങി, അവരെയെല്ലാം അകറ്റി നിർത്താൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും എൻ്റെ മരുമകളെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഇവരെയെല്ലാം വലിയ ഇഷ്ടമാണ്. ഇനിയും അവർക്ക് സഹായങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയും ചെയ്യും. ആ അതേതായാലും നല്ലതാണ് മേഡം ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നത്. പക്ഷെ നോക്കിയും കണ്ട് സഹായിക്കുകയൊക്കെ വേണം. എന്തായാലും അവരിനി മേഡത്തെ കാണാനായിട്ട് ഓഫീസിലേക്ക് വന്നോളും, ഞാൻ അങ്ങോട്ട് വരാനാ അങ്ങൾ പറഞ്ഞു വിട്ടത്. ശരി യാമിനി എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം പോയിക്കുന്നു, അല്ല മേഡം ഇന്ന് ഓടാൻ പോയിട്ട് മക്കളെ കണ്ടു. കണ്ടു, പക്ഷെ എൻ്റെ കൂടെ തന്നെ അവറ്റകളും ഉണ്ടായിരുന്നു, ആ മനോഹറും അതുപോലെ തന്നെ ആ സരയും. അയ്യോ എന്നിട്ട് എന്തുണ്ടായി മേഡം? എന്തുണ്ടാവാനായിട്ട്? ഞാൻ എൻ്റെ മക്കളെ കണ്ടു, കല്യാണിയും കണ്ടു, കിരൺ മോനെയും കണ്ടു. പക്ഷേ മനോഹറിനൊക്കെ അവിടെ കണ്ടപ്പോൾ മനോഹറാണെങ്കിൽ ഓട്ടോടോട്ടം തന്നെയായിരുന്നു. അവിടെ മറ്റേ ആ ജുബാനയുടെ ബാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ കാണുമ്പോൾ ഇവൻ എന്തിനാണ് ഓടുന്നേ എന്നാണ് മനസ്സിലാവാത്തത്. ജുബാനയുമായിട്ട് ഇവൻ എന്തോ ഒരു ബന്ധമുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവൻ അവരെ പേടിച്ച് ഓടേണ്ട ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതെന്താന്ന് ഉടനെ കണ്ടുപിടിച്ചു പറ്റുള്ളൂ. എന്തായാലും അത് നല്ലതല്ലേ മേഡം? അവനങ്ങനെ കിടന്ന് ഓടട്ടെ എന്ന് പറയുന്നു. അതും ശരിയാണ്, അവൻ്റെ ഓട്ടം കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? എന്തായാലും അവരിനി അവളെ കണ്ടോടുകൂടി തന്നെ ഇനി അങ്ങോട്ട് വരില്ല എന്നും കല്യാണിങ്ങനെ കിരണിൻ്റെ നേരെ നോക്കി പറഞ്ഞു, ഞങ്ങൾ ഇനി ഈ പാർക്കിൽ വരില്ല എന്ന്. പക്ഷേ എനിക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ, അവർ വരാത്തത് നന്നായി എന്ന് വേണം കരുതാനായിട്ട്. എനിക്ക് എൻ്റെ മക്കളെ കാണാനായിട്ട് എനിക്ക് ആ പാർക്കിൽ പോയേ പറ്റുള്ളൂ. എൻ്റെ മരുമകളുടെ വയറ് കൂടിക്കൂടി വരിക, അതുകൊണ്ട് തന്നെ എൻ്റെ പേരക്കുഞ്ഞ് വളരുന്നത് കാണാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലേ? അതുകൊണ്ട് ഞാൻ എന്നും അവിടെ പോകും, എൻ്റെ മോളെയും എൻ്റെ മോനെയും എൻ്റെ മരുമോളെയും കാണാനായിട്ട്. അത് പിന്നെ വേണ്ട മേഡം, മേഡം പോകണം, മേഡം പോയി അവരെയൊക്കെ കാണണമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയം കിരൺ കല്യാണിയോട് പറയാണ്, കല്യാണി നമ്മളവിടെ ചെന്നെങ്കിലും അമ്മയുടെ വായിൽ നിന്ന് വഴക്ക് കാര്യങ്ങളൊക്കെ കേട്ടു, പക്ഷേ അതിനേക്കാളും സന്തോഷം തോന്നിയതാവപ്പാടെ അവിടെ ആ മനോഹര കിടന്ന് ഓടുന്നതാണ്. അവൻ എന്തിനാണ് ജുമാനേനെയും ബാപ്പയെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ലോ. ഇനി ജുബാനയ്ക്കറിയാവുന്ന ആരെയെങ്കിലും ഇവൻ എന്തെങ്കിലും ബന്ധമായിട്ടോ എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ വല്ലതും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? അതുവല്ലോ ഇതിന് കാരണം? ശരിക്കും പറഞ്ഞാൽ ഇതിന് കാരണം അറിയാനായിട്ട് എനിക്ക് അവൻ്റെ ഒരു ഫോട്ടോ ജുബാനേനെയോ ജുബാനയുടെ ബാപ്പനെയോ ഒക്കെ കാണിച്ചാൽ മതി, കാര്യം അറിയാം. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഒരു എടുത്തു ചാട്ട സ്വഭാവക്കാരാണ്, അവർ നമ്മൾ പറയുന്ന കേൾക്കില്ല. ആ സമയം തന്നെ അവൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കുത്തിക്കേറുകയും അവനെ കയ്യോടുകൂടി പിടികൂടുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് ഇപ്പം കിട്ടേണ്ട ശിക്ഷ കിട്ടില്ല. കുറച്ച് നാൾ കൂടി അവൻ ആ വീട്ടിൽ നിൽക്കണം, അവറ്റകൾക്ക് ശിക്ഷയുടെ അളവ് കൂടണം. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ആ വീട് തകർക്കുന്ന അവസ്ഥ എത്തിക്കഴിയുമ്പോൾ മാത്രമേ അവനെ പിടികൂടാൻ പാടുള്ളൂ.
അതിനു വേണ്ടി തന്നെയാണ് കല്യാണി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പം കല്യാണി ചോദിക്കുന്നു, ഈ ജുബാന അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള ആളല്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, ആ അതെ അതെ, അമ്മ അവിടെ ഓഫീസിൽ ഏറ്റവും നല്ല സ്റ്റാഫാണെന്ന് പറഞ്ഞ ഒരാളാണ്. ഇനി ജുബാനയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അമ്മയാണോ എന്ന് ചോദിക്കുന്നു. പറഞ്ഞു, ഏയ് അങ്ങനെ അമ്മയൊന്നും പറഞ്ഞു വിടില്ല, കാരണം അവിടെ യാമിനി ചേച്ചിയല്ലേ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞത്. അമ്മ യാമിനി ചേച്ചിയോട് നല്ല സ്റ്റാഫാണെന്ന് പറഞ്ഞതും അങ്ങനെ കാര്യങ്ങളൊക്കെ യാമിനി ചേച്ചിയെ പറഞ്ഞത്. ഇല്ലത് അമ്മ നമുക്ക് വേണ്ടി അങ്ങനെ ഒരു നല്ല സ്റ്റാഫിന് തരുമോ? അതൊരിക്കലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി ചിരിക്കുകയാണ്. ആ സമയം കല്യാണിക്കറിയാം അത് അവിടുന്ന് രൂപ തന്നെ പറഞ്ഞുവിട്ട സ്റ്റാഫാണ് എന്നുള്ളത്. എന്നാൽ ഈ സമയത്ത് അവിടെ വിക്രത്തിൻ്റെ വീട്ടിൽ രതീഷ് ഓടിപ്പാഞ്ഞു വരികയാണ്. വന്നിട്ട് പറയുന്നു, അതേ അവിടെ ഒരു വാർത്ത ഞാൻ കേട്ടു. എന്ത് വാർത്ത? ഭിന്നശേഷിക്കാരുടെ ഓപ്പറേഷന് 40% ഡിസ്കൗണ്ട് ഉണ്ടെന്ന്. 40% ഡിസ്കൗണ്ടോ? അതെ, 100,000 രൂപയാണെങ്കിൽ അതിൻ്റെ അകത്ത് 40,000 രൂപ കുറച്ച് 60,000 രൂപയ്ക്ക് ചികിത്സ കഴിയും. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേതായാലും നല്ലൊരു വാർത്തയാണല്ലോ രതീഷേ. അപ്പോഴത്തേക്കും അമ്മ വരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താടാ പ്രയോജനം എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അമ്മേ അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ ഓപ്പറേഷന് കാര്യമില്ലേ, അതിന് 100,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിന് 40,000 രൂപ കുറവുണ്ട്, പിന്നെ 60,000 കൊടുത്താൽ മതി, അവര് ലക്ഷങ്ങളാവുന്ന ഓപ്പറേഷനല്ലേ, അപ്പോൾ 3,000 രൂപ കുറച്ച് കൊടുത്താൽ മതി അമ്മേ എന്ന് പറയുന്നു. പക്ഷേ ബാക്കി കൊടുക്കാനും നമ്മുടെ കയ്യിൽ വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം വരുന്നു, എടാ മോനെ വിക്രം, നിനക്ക് ഇതേപോലെ ഒരു അവസരം ഇനി ഏതായാലും വന്നെത്തത്തില്ല, അതിനുവേണ്ടി എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പം അവൻ പറയുകയാണ് രതീഷ്, എടാ നീ എന്തെങ്കിലും ചെയ്താൽ പോരാ, ഇതിന് നിനക്ക് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ പണം ഉണ്ടാക്കാനായിട്ട്. നീ സോണിയുടെ അടുത്ത് നിന്ന് കാലേ കയ്യേ വീണ് അവളുമായിട്ട് അടുക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്കിനി സംസാരശേഷിയൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മാർഗമല്ലാതെ മറ്റൊന്നും നിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇല്ലതാനും. അതുകൊണ്ട് നീ ഉടനെ ഈ കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുന്നു. ആ സമയം പറയുകയാണ്, ഞാൻ അവളുടെ അടുത്തേക്ക് എങ്ങനെ പോകാനായിട്ടാണ് എന്ന്. ആ സമയം ആ മുത്തച്ഛി പറയുന്നു, അതേ നീ നടന്നു പോ, കാലല്ലേ ഉള്ളേ, ഇല്ലെങ്കിൽ ബൈക്കിന് പോ, നിനക്കതിലും പോകാലോ, നീ എങ്ങനെയാണ് അവിടെ ചെന്നാൽ മതിയെന്ന്. അപ്പോൾ രതീഷ് പറയുന്നു, അതെ മുത്തശ്ശി പറഞ്ഞതാണ് ശരി, നീ അവിടെ ചെന്ന് സോണിയെ എങ്ങനെയെന്ന് വളച്ചൊടിച്ച് കുപ്പിയിലാക്കാൻ നോക്ക്. പിന്നെ സോണിയെ മാത്രമല്ല, ആ കല്യാണിയോടും അടുപ്പം കാണിക്കുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് എന്ന് പറയുമ്പം പ്രകാശൻ ചോദിക്കുന്നു, എന്താ നീ പറഞ്ഞേ? കല്യാണിയുടെ അടുപ്പം കാണിക്കണോ? അങ്ങനെ ഒരുത്തിയുടെയും കാല് പിടിക്കാൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരുത്തിൻ്റെ അടുത്തും പോകേണ്ട കാര്യം. ആ നിങ്ങളിവിടെ ഇങ്ങനെ വാശിയും പറഞ്ഞുകൊണ്ട് നിന്നോ, അങ്ങനെ വാശിയും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അടുത്ത മാസം 31st ഓഫർ തീരും, പിന്നെ ആകാശത്തേക്ക് നോക്കി രണ്ടുപേരും കൂടെ നിൽക്കേണ്ട വരും. പിന്നെ ആ സമയത്ത് മാനനഷ്ടത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തനും ഇവിടെ സംസാരശേഷി ഇല്ലാതെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അവന് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് പറയുകയാണ്. ആ സമയം ഒന്നും മിണ്ടാതെ അവിടെ രതീഷ് നിൽക്കുകയാണ്. എങ്ങനെയായാലും മോൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെ. എന്നാൽ ഇതേ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്നത് സോണിയുടെ വീടാണ്. സോണിയുടെ അടുത്ത് അവിടെ നമ്മുടെ കല്യാണിയുടെ അമ്മയും സോണിയും പൊട്ടിക്കരയുന്നു. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, കുഞ്ഞ് നിർത്താതെ കരയുകയാണ്. ആ സമയം മുത്തശ്ശി ഇങ്ങോട്ട് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അത് എന്ത് പറ്റി കുഞ്ഞിന്? കുഞ്ഞിന് എന്ത് വയറുവേദനയാണെന്ന് തോന്നല്ലോ എന്ന് പറയുമ്പോൾ കല്യാണിയുടെ അമ്മയും പറയുന്നു, എനിക്കും അങ്ങനെ തോന്നേ എന്ന് പറയുകയാണ്. ബൈജു ഓടി വരുന്നു, എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. കുഞ്ഞ് നിർത്താതെ കരയും, മോളെ എങ്ങത്താ എന്ന് പറഞ്ഞുകൊണ്ട് ബൈജു പിടിച്ചു മേടിച്ച് ചക്കര എന്ന് പറഞ്ഞ് തോളത്ത് കിടത്തിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തുകയാണ്. ഇപ്പോൾ ബൈജു പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യമെന്നെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞ് എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ കരച്ചിൽ നിന്നോളും, അവളെ കൂട്ടിക്കൊണ്ട് കടയിലും പുറത്തൊക്കെ പോകുന്നത് ഞാനല്ലേ, അതുകൊണ്ട് കുഞ്ഞിന് ഒരു പ്രശ്നമില്ല കേട്ടോ എന്ന് ബൈജു പറയുകയാണ്. ഈ സമയത്ത് പറയുന്നു, എന്നാൽ അമ്മ പോയി കുഞ്ഞിന് കുറുക്കെടുത്തോണ്ട് വരാൻ കേട്ടോ എന്ന്. ദേ കുഞ്ഞിന് അമ്മ കുറുക്കെടുക്കാൻ പോയി കേട്ടോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ബൈജു കളിപ്പിക്കുമ്പോൾ അവിടെ കുറുക്കും എടുത്തുകൊണ്ട് സോണി വരുന്നു. കുറുക്ക് ബൈജു അമ്മ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കുഞ്ഞ് ഛർദ്ദിക്കുകയാണ്. ബൈജുവും പെട്ടെന്ന് കരയുകയാണ്, ദേ കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട്, കുഞ്ഞ് ദേ ഛർദ്ദിച്ചു, എത്രയും പെട്ടെന്ന് സോണി ആശുപത്രി പോകണം, ഞാൻ ദേ ഇപ്പോൾ വരാം, റെഡിയാകുന്നു, സമയമില്ല, സോണി വണ്ടി കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈജു പൊട്ടിക്കരയുന്നു. കുഞ്ഞുമായിട്ട് ബൈജു ഓടുകയാണ്. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു നേഴ്സ് ഓടുകയാണ്. നേരെ അവിടെ ICU കൊണ്ടുപോകുന്നു. എല്ലാ ഡോക്ടർമാരും ഒക്കെ അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. സോണി അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. സോണി പറയുന്നു, എനിക്ക് ഇപ്പം ഏട്ടനെ വിളിക്കണമെന്ന്. അവിടെ നിന്ന് നേഴ്സ് വന്നൊരു കുറിപ്പ് കൊടുക്കുന്നു, ഈ മരുന്ന് ഇപ്പം തന്നെ മേടിക്കണം. ബൈജു അത് മേടിച്ചുകൊണ്ട് ഓടുകയാണ് മരുന്ന് മേടിക്കാനായിട്ട്.
ആ സമയം ബൈജു ചോദിക്കുന്നു, അതെ ഇപ്പോൾ വിളിക്കണോ, അവനവിടെ ഉറക്കമല്ലേ, അത് കുഴപ്പമില്ല, ഏട്ടനുണ്ടേ എനിക്കിവിടെ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സോണി മോളെ വിളിക്കുന്നത്. വിളിച്ചു കഴിയുമ്പോൾ കിരണിൻ്റെ ഫോൺ സൈലൻ്റാണ്. കിരൺ നല്ല ഉറക്കത്തിലാണ്. കല്യാണിയെ വിളിച്ചിട്ടും കല്യാണിയുടെ ഫോണും സൈലൻ്റാണ്. രണ്ടുപേരും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. ആ സമയത്ത് ബൈജു തിരിച്ചു വരുന്നു. എന്താ അവരെ വിളിച്ചിട്ട് കിട്ടിയോന്ന്? ഇല്ല, അവർ രണ്ടുപേരുടെയും ഫോൺ സൈലൻ്റാണ്. ഈ സമയത്ത് രണ്ടുപേരും സൈലൻ്റ് ആയിക്കിട്ടേ കിടന്നുറങ്ങത്തുള്ളൂ, അതങ്ങനെയേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് അവരെ വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ വേണമെങ്കിൽ അവിടെ വരെ പോയിട്ട് വരാം. വേണ്ട ബൈജു, ഈ സമയത്ത് പോകണ്ട, അത് കുഴപ്പമില്ലെന്നേ, ഈ അഹീബ് വലിയ ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് ഇവിടെയൊന്നും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറയണം. ആ പറഞ്ഞു, ആ അത് വേണ്ട. ഈ സമയത്ത് അഹപ്പാടെ ഞങ്ങൾക്കൊരു സഹായം, ബൈജു മാത്രമല്ലേ ഉള്ളൂ. ബൈജു കൂടെ പോയി എങ്ങനെയാണ്? പിന്നെ രാത്രി 12 മണിയായി, 3-4 കിലോമീറ്റർ ഉണ്ട്. ഈ സമയത്ത് ഞാൻ ബൈജുവിനെ വിടില്ല എന്ന് തന്നെ സോണിയും പറയുകയാണ്. അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കുഞ്ഞിൻ്റെ കാര്യം ഇച്ചിരി ഗുരുതരാവസ്ഥയുമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രമോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ. ടാറ്റാ.